ഏക മോൾ ഇതേ ഉള്ളു എനിക്ക്. എന്റെ ആൺതുണയൊരു അവളായിരുന്നു. ഏത് കാര്യവും സാധിച്ചു തരാൻ കഴിവുള്ള ഒരു കുട്ടി. ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട്, എൻ്റെ ഭർത്താവ് മരിച്ചപ്പോഴേ ഞാൻ എൻ്റെ പൊന്നുമോളെ 10 വരെ പഠിപ്പിച്ചു. 16 വയസ്സായപ്പോൾ +1 പരീക്ഷ എഴുതിയിട്ട് നിന്നപ്പോഴാണ് ഇവൻ കട്ടുകൊണ്ട് പോയത്. അവനും എൻ്റെ അമ്മച്ചിയും കൂടെ വന്ന് ചോദിച്ചിട്ട് നമ്മൾ കെട്ടിക്കാറായില്ല, കൊടുക്കൂലെന്ന് പറഞ്ഞു. വീട് വെച്ച് ഇതിൽ അവൾക്ക് 3 മാസേ കിടക്കാനൊത്തുള്ളൂ. ആ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ അടിയും വഴക്കുമായി വീണ്ടും. 1.5 വർഷം മുമ്പ് കൊല്ലം കടക്കൽ മേവനക്കോണത്ത് നാടിനെ നടുക്കിയ ഒരു സംഭവമുണ്ടായി. മകന്റെ മുന്നിലിട്ട് അമ്മയെ സ്വന്തം അച്ഛൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. ഇപ്പോഴിതാ ഇവരുടെ മക്കൾ താമസിച്ചു വരുന്ന വീടും ജപ്തി ഭീഷണിയിൽ. കടക്കൽ മേവനക്കോണം സ്വദേശി ജിൻസിയാണ് ഭർത്താവ് ദീപുവിന്റെ കൊലക്കത്തിക്ക് ഇരയായത്. അമ്മ ജിൻസി കൊല്ലപ്പെട്ടതോടെ വീട് നിർമ്മിക്കാനെടുത്ത ബാങ്ക് ലോണിന്റെ ഗഡുക്കൽ മുടങ്ങി. പലിശയും കൂട്ടുപലിശയും ചേർത്ത് ലോൺ ഇപ്പോൾ വൻതുകയിലേക്ക് മാറിയിരിക്കുകയാണ്. കൊല്ലപ്പെട്ട ജിൻസിയുടെ വൃദ്ധമാതാവിന്റെ സംരക്ഷണത്തിലാണ് 10 വയസ്സുള്ള ധീരജും 6 വയസ്സുള്ള ദിയയും. കൊല്ലം ജില്ലയിൽ കടക്കലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, 1.5 കൊല്ലത്തിന് മുമ്പ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം. 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഈ ദമ്പതികൾക്കുണ്ടായിരുന്നത്, ഒരു മകനും ഒരു മകളും. അമ്മ മരിച്ച ഉടനെ മക്കൾ അനാഥമായി, പിതാവ് ജയിലിലുമായി. ഇപ്പോൾ അമ്മയുടെ ഈ മക്കൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയുടെ മാതാവിനോടൊപ്പമാണ് ഈ കുഞ്ഞുങ്ങൾ കഴിഞ്ഞു വരുന്നത്. വലിയ ദുരിത ജീവിതമാണ് നയിക്കുന്നത്. ഈ അമ്മയുടെ പേരെന്താ? ലത. ലതയാണ്. ലത അമ്മയ്ക്ക് പ്രായമായി, വാർദ്ധക്യ സഹജമാകുന്നു. കുഞ്ഞുങ്ങളെ വളർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, ഈ കിടക്കടം ലോണിലാണ്. ഈ വീട് വയ്ക്കാനായി മകൾ ലോൺ വെച്ചാണ് ഈ വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. 7 ലക്ഷം രൂപയ്ക്കായിരുന്നു ലോൺ വെച്ചത്. ഇപ്പോൾ അത് 8 ലക്ഷമായിട്ടുണ്ട്. അമ്മയ്ക്ക് ഈ ലോൺ തുടർന്ന് അടയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടുകളാണ്. കാരണം അമ്മ കൂലിപ്പണിയൊക്കെ പോയാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തുകയും കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. വളരെ ദുരിതമാണ് ഈ അമ്മയുടെയും ഈ കുഞ്ഞുങ്ങളുടെയും ജീവിതം. പിതാവ് ജയിലിലാണ്, പക്ഷേ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ഇവരുമായി ഈ കുഞ്ഞുങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാതാണ് അദ്ദേഹം കഴിയുന്നത്. സംശയത്തിൻ്റെ പേരിലാണ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇങ്ങനെ ഈ കുടുംബത്തെ സഹായിക്കാൻ സുമനസുകൾ അല്ലെങ്കിൽ യൂസുഫ് അലി സാറ് തന്നെ നേരിട്ട് ഇടപെടേണ്ടതുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ വളരെ ദുരിതമാണ്. യൂസുഫ് അലി സാർ ഈ വീഡിയോ കാണുന്നുവെങ്കിൽ ഈ കുടുംബത്തെ, ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ സാറ് ചേർത്ത് നിർത്തും. എനിക്കറിയാം സാറിൻ്റെ മനസ്സ്, ഈ ലോകത്തിൻ്റെ അറിയാം, ലോക മലയാളികൾക്ക് അറിയാം. ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ വളരെ ദുരിതമാണ്. അമ്മ നഷ്ടപ്പെട്ടു, അമ്മയെ കൊന്ന പിതാവ് ജയിലിലാണ്. ഈ വൃദ്ധയായ അമ്മയുടെ അമ്മയ്ക്കൊപ്പമാണ് ഈ കുഞ്ഞുങ്ങൾ കഴിയുന്നത്. 7 ലക്ഷം രൂപ വസ്തു പണയം വെച്ചാണ് ഈ വീടിൻ്റെ നിർമ്മാണം മകൾ പൂർത്തീകരിച്ചത്. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ല. 8 ലക്ഷം രൂപയായി ഇപ്പോൾ ലോൺ കിടക്കുകയാണ്. ഇനിയും ഇത് 8, 10, 15 അങ്ങനെ തുടരും. 2021 ഡിസംബർ 31 ഉച്ചയോടെയാണ് ദീപു അന്ന് 8 വയസ്സുള്ള മകൻ ധീരജിന്റെ മുന്നിലിട്ട് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ൂട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ആകാരത്തിന് എങ്ങനെയും ഞാൻ മറിഞ്ഞുണ്ടാക്കും. പക്ഷേ എൻ്റെ ഈ കടക്കാരെന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 ലക്ഷം വരെ ആയെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് തുണ്ടും തന്ന്. ഇനിയിപ്പോൾ 6 മാസം കൂടെ കഴിയുമ്പോൾ അവർ പറയും 10 ആയെന്ന്. എന്നെ കൊണ്ട് അതിന് ഒരു നിവൃത്തിയും ഇല്ല. പലിശ പോലും അടയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ കുട്ടിയൊക്കെ കടം തീർത്തി എനിക്ക് പ്രമാണം കയ്യിൽ കിട്ടണം. ഞാൻ മരിക്കുന്നതിനകം വെച്ച് അതിനെനിക്കൊരു വഴി എനിക്ക് സാറന്മാർ കാണിച്ചു തരണം. അല്ലാതെ എനിക്ക് വേറെ ഒരാഗ്രഹവും ഇല്ല. ഞാൻ എങ്ങനെ തെണ്ടിയായാലും, ഞാൻ കലം കഴിയായാലും എൻ്റെ മക്കളെ ഞാൻ വളർത്തും. ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഭാര്യയോടുള്ള സംശയമാണ് കൊലയ്ക്ക് കാരണം. കൊല്ലത്തെ സ്വകാര്യ കശുവണ്ടി ഫാക്ടറിയിലെ സൂപ്പർവൈസറായി ജോലി ചെയ്തു വന്ന ജിൻസിയെ ഭർത്താവ് ദീപുവിന് സംശയമായിരുന്നു. സംശയത്തിന്റെ പേരിൽ പലതവണ ജിൻസിയെ ദീപു കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ജിൻസിയുടെ മാതാവ് ലത പറയുന്നു. ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട്, എൻ്റെ ഭർത്താവ് മരിച്ചപ്പോഴേ ഞാൻ എൻ്റെ പൊന്നുമോളെ 10 വരെ പഠിപ്പിച്ചു. 16 വയസ്സായപ്പോൾ +1 പരീക്ഷ എഴുതിയിട്ട് നിന്നപ്പോഴാണ് ഇവൻ കട്ടുകൊണ്ട് പോയത്. അവനും എൻ്റെ അമ്മച്ചിയും കൂടെ വന്ന് ചോദിച്ചിട്ട് നമ്മൾ കെട്ടിക്കാറായില്ല, കൊടുക്കൂലെന്ന് പറഞ്ഞു. ഞാൻ കൊല്ലത്ത് പോയി, എനിക്ക് പോവേണ്ടി വന്ന് എൻ്റെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റും കൊണ്ട്. ഞാൻ പോയിട്ട് വന്നപ്പോൾ എൻ്റെ കൊച്ചിനെ കണ്ടില്ല. അവർ കട്ടുകൊണ്ട് പോയി എവിടെയോ ഒളിച്ചിട്ടിരുന്നു. ഞാൻ കേസ് കൊടുക്കാൻ പോയപ്പോൾ പാർട്ടിക്കാർ തമ്മച്ചില്ല, അവർ മരിച്ചു കളയൂന്ന് പറഞ്ഞു. നേരത്തെ അവന് തമശ്ശ രോഗം. അവൾ പാരിപ്പള്ളിയിലാണ് ജോലിക്ക് പോണത്. അവൾ ആർക്കും ആരോടും മിണ്ടിക്കൂട. അവിടെ നിന്നൊക്കെ ജോലി സ്ഥലത്തുനിന്ന് ആണുങ്ങളൊക്കെ വിളിച്ചവരെ കാര്യം പറഞ്ഞാൽ അമ്മ അപ്പം അവിടെ തിരിച്ച് വിളിക്കും. എന്തിനു വിളിച്ചെന്നും ചോദിച്ചുകൊണ്ട് വഴക്കായി, അടിയായി, കൊടുവാളെടുപ്പായി. ഭിത്തിയിലൊക്കെ അങ്ങ് വെട്ടിക്കളയും അവൻ.
അവനങ്ങ് ഭയങ്കര ദേഷ്യമാണ്. അവൻ അന്നേരം കൊല്ലും അമ്മയെ. ഈ വഴക്കൂടുമ്പോൾ എല്ലാം കത്തിയാണ് എടുക്കുന്നത്. ഈ കൊച്ചാണ് ഈ അടി അത്രയും തടയുമ്പോൾ കൊള്ളുന്നത്. ഇവനെ എടുത്തൊക്കെ എറിയും, എടുത്ത് എറിഞ്ഞ് വീട്ടിൻ്റെ പിറ്റിയിൽ വന്ന് അടിച്ച് ആ സമയത്ത്. അതിനു മുമ്പേ എൻ്റെ കൊച്ചിൻ്റെ മൂക്കിൽ കൂടെയൊക്കെ ചോര വന്നിട്ടുണ്ട്. അവിടെ അന്നും ഞാനേ ഉള്ളായിരുന്നു വെള്ളം കൊടുക്കാനും അതിനെ രക്ഷിക്കാനും. അടി അത്രയും കൊള്ളുന്നു. ഇതിനെ കണ്ടുകൂടാ, ഈ ആൺകൊച്ചിനെ അവന് കണ്ടുകൂടാ. ഈ പെങ്കൊച്ചുണ്ടായതിന് ശേഷം 7 ലക്ഷമൊന്നും എടുത്ത് എൻ്റെ കുട്ടി ഒരു വീടാഗ്രഹിച്ച് എൻ്റെ മോള് പാടാക്കി കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രമാണം എടുത്ത് കൊടുത്തത്. എൻ്റെ കൊച്ചു പറയുന്നതിനകം വീട് പണയം വെച്ച് വീട് വെച്ച് ഇതിൽ അവിടേക്ക് 3 മാസേ കിടക്കാനൊത്തുള്ളൂ. ആ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ അടിയും വഴക്കും ആയി വീണ്ടും. അത് ഞാൻ സമയത്ത് ഞാൻ ഇല്ലാതായിപ്പോ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോളെ രക്ഷിച്ചാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ വന്ന് ഒരുക്ക ഒത്തി പിടിച്ച് കൊല്ലം അറിയുമ്പോഴും ഞാൻ രക്ഷിച്ച്. ഇതിനെനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൊച്ചു മനഃപൂർവ്വം ചെയ്തു വെച്ച കടമല്ല, എൻ്റെ മോളെ ആഗ്രഹമാണ് അവൾ ചെയ്തത്. എൻ്റെ പേർക്കാണ് കിടക്കുന്നത് ഈ കടം എനിക്ക് തീർത്തിട്ട് എൻ്റെ പ്രമാണം എനിക്ക് കയ്യിൽ കിട്ടണം അവരെന്ന്. ഈ കടം തീർത്ത് കിട്ടിയാൽ ഞാനും പിന്നെ എൻ്റെ കൊച്ചുങ്ങളെ വളർത്താൻ എനിക്ക് ഒരു മനസ്സ് ഉണ്ട്. ഞാൻ എന്ത് വേല ചെയ്തും എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കും, ആഹാരവും കൊടുക്കും, വസ്ത്രവും കൊടുക്കും. എനിക്ക് ഈ കടം നികത്തി തന്നാൽ മതി, വേറൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ഒരേ ഒരാഗ്രഹം ഇതേ ഉള്ളൂ, എന്നെ ഞാൻ മരിക്കുന്നതിനകം വെച്ച് എൻ്റെ കൊച്ചുങ്ങൾക്ക് ഈ വീടും പെരടോ എഴുതി വയ്ക്കണം. വേറൊരാൾ വന്ന് വിറ്റ് തിന്നേണ്ട വരരുത്, ബാങ്കുകാർ കൊണ്ടുപോകരുത്. എനിക്കത് താങ്ങാനാവില്ല. സ്ഥിരം മദ്യപാനിയായ ദീപു വീട്ടിൽ നിത്യ പ്രശ്നക്കാരനായിരുന്നു. ഇതിനിടെയാണ് ജിൻസിയുടെയും അമ്മ ലതയുടെയും പേരിലുള്ള വസ്തു പണയം വെച്ച് ജിൻസി 7 ലക്ഷം രൂപ ലോണെടുത്ത് സുരക്ഷിതമായ ഒരു വീട് മക്കൾക്ക് നിർമ്മിച്ചത്. ഇപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളും മുത്തശ്ശി ലതയും താമസിച്ചു വരുന്ന ഈ വീടിൻ്റെ ലോണടയ്ക്കാൻ കഴിയാതായതോടെ വീട് ബാങ്ക് കൊണ്ടുപോകുമോ എന്ന ഭയത്തിലാണ് കൊല്ലപ്പെട്ട ജിൻസിയുടെ 2 മക്കളും മുത്തശ്ശിയും. താൻ കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ടാണ് ഈ 2 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ചിലവുകൾ നോക്കുന്നതെന്നും ഇതിൻ്റെ കൂടെ ബാങ്ക് ലോൺ അടയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് തനിക്ക് കഴിയുന്നില്ല എന്നും ലത പറഞ്ഞു. 7 ലക്ഷം രൂപയാണ് വീട് വയ്ക്കാൻ ജിൻസി ലോണെടുത്തത്. പലിശ ഉൾപ്പെടെ 8 ലക്ഷം രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് 6 മാസം മുമ്പ് ബാങ്കിൽ നിന്നും ലതയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഭയങ്കര കടബാധ്യതയുണ്ട്. അമ്മാമ്മക്കിപ്പം നോക്കാൻ ജോലി ഇല്ല, അതുകൊണ്ട് അമ്മാമ്മ കൂലിപ്പണിക്കൊക്കെ പോയാണ് അമ്മക്ക് പൈസ കൊണ്ട് വരുന്നത്. ഇപ്പോൾ ഈ ബാങ്കിൽ നമുക്ക് 7 ലക്ഷമാണ് നമ്മൾ കടം എടുത്തത്. പക്ഷേ ഇപ്പോൾ 8 ലക്ഷത്തോളം ആയി, 6 മാസത്തോളം ആയി ഇത് പറഞ്ഞത്. ഇപ്പം അമ്മക്കൊരു വഴിയും ഇല്ലാത്ത അവസ്ഥയിലാണ്. കൊട്ടാരക്കര പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ കടക്കൽ ശാഖയിൽ നിന്നാണ് ജിൻസി കൊല്ലപ്പെടുന്നതിന് മുമ്പ് വീട് നിർമ്മാണത്തിനായി ലോൺ എടുത്തത്. ജിൻസിയുടെ പിതാവും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയടി എന്ന് പറഞ്ഞ് കുറെ കിട്ടി. എന്നിട്ട് ആദ്യം അച്ഛൻ വന്നപ്പോ ഞാൻ കൊടുവാള് കണ്ട്, അമ്മയും അച്ഛൻ കൊടുവാളും കൊണ്ടുവന്നു. അപ്പൊ പറഞ്ഞ അച്ഛൻ എന്നെ പിടിച്ച് ചൊരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ അമ്മക്ക് അപ്പുറത്തോട്ട് പോവാം, ആ നീ പോടാന്ന് പറഞ്ഞു. ഞാൻ പോയില്ല, ഞാൻ ഇവിടെ നിന്നപ്പോ അമ്മ റോഡിൽ കയറി നിന്ന്. അമ്മ ഈ അച്ഛൻ വന്നിട്ട് എടി എന്റെ ഫോണിങ് എടുത്ത് ഇവിടെ പിടിച്ചിട്ട്. അപ്പൊ അമ്മ പറഞ്ഞ് നിങ്ങൾക്കിപ്പോ എന്തൊരു ഫോണെന്ന് ചോദിച്ചപ്പോ അച്ഛൻ തിരിച്ചു വന്നിട്ട് വെട്ടോ എഴുതുകൊണ്ട് എന്ന് കയ്യിൽ പറകിൽ വെച്ചിട്ട് അച്ഛൻ പറഞ്ഞ് എനിക്ക് ഫോൺ കിട്ടിയെന്ന് പറഞ്ഞപ്പോ അമ്മ ഇറങ്ങി തന്നു. അപ്പൊ അമ്മ ഇറങ്ങി വന്നു. അപ്പൊ അച്ഛൻ ഓടി വന്നൊരു 8 കാലി കൊടുത്ത്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോ ഞാൻ അങ്ങോട്ട് അച്ഛൻ്റെ അടുത്തോട് വന്നപ്പോ അച്ഛൻ എന്നെ അവിടെ മൊത്തം ഇട്ട് ഓടിച്ചു. ഞാൻ ഓടി ഇവിടെ വന്ന പിന്നെ ചെന്ന് കയറിയപ്പോ അച്ഛനെ ഒരു വലിയ കല്ലെടുത്ത് എറിഞ്ഞെന്നെ. അപ്പൊ ഞാൻ എന്നിട്ട് തിരിച്ച് ഞാൻ ഒരു കല്ലെടുത്തൊക്കെ എറിഞ്ഞായിരുന്നു. എന്നിട്ട് അച്ഛനെ എന്നിട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് ചെന്നപ്പോ അച്ഛൻ എന്നെ എടുത്ത് എറിഞ്ഞ് ആ ഭിത്തിയിലെടുത്ത് എടുത്ത് എറിഞ്ഞു. അപ്പൊ ഞാനൊരു തടി എടുത്ത് എറിഞ്ഞപ്പോ അച്ഛൻ ഇട്ടിട്ട് പോയി പെട്ടെന്ന്. അങ്ങ് വാർദ്ധക്യ സാഹചര്യത്തിലേക്ക് എത്തുന്ന ലതയുടെ സംരക്ഷണത്തിലാണ് 2 കുഞ്ഞുങ്ങളും. കരുണയുടെ ആഴക്കടലായ യൂസഫ് അലിയുടെ ശ്രദ്ധയിൽ ഈ വീഡിയോ എത്തിയാൽ അദ്ദേഹം തങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ മുത്തശ്ശിയും കൊച്ചുമക്കളും. ലതയുടെ ഏക മകളായിരുന്നു ജിൻസി. ജിൻസിയും ദീപുവും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. ന്യൂസ് കേരളം, കൊല്ലം.